Hi friends, welcome to Wealthway. Nyan Ramzan. Kaiyna aicha Nifty Sensexum oru range bound aayanu trade cheyappettathu. Table aayirunnengilum velli aicha Nifty 16400 num Sensex 55000 num taaleku vannathu pradeeshagal thettichu. 53887 ilekku irangiya Sensex 54333 lana close cheythathu. Adayathu kaiyna aicha 2.73% nashtamaanu undayathu. Adupole 16133 lekku idinja Nifty cheriya recovery ode 16245 ilana vyaparam avasanipichathu. Nifty ki 2.48% nashtamundayi. Ee rendu pradhana indexukalum kanatha ഇടിവ് വരുത്തി വീക്ക് നോട്ടിലാണ് ക്ലോസ് ചെയ്തത്. റഷ്യ ഉക്രൈൻ യുദ്ധം തന്നെയാണ് വിപണിയുടെ തകർച്ചയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം. മാത്രമല്ല ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നതും വിപണിക്ക് ഭീഷണിയായിരിക്കുകയാണ്. വിദേശ നിക്ഷേപകർ ഓഹരി വിൽപ്പന ശക്തമാക്കിയതും വിപണിയെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ഈ മാസം മാത്രം ക്യാഷ് മാർക്കറ്റിൽ നിന്ന് 18,614 കോടി രൂപയുടെ ഓഹരികളാണ് അവർ വിറ്റത്. ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാം നിഫ്റ്റിയും സെൻസെക്സും 200 ദിവസത്തെ മൂവിംഗ് ആവറേജിന് താഴെയാണ് ഇപ്പോഴുമുള്ളത്. ചാർട്ടിൽ രണ്ട് ഇൻഡെക്സുകളിലും ഡബിൾ ടോപ്പ് ഫോം ചെയ്തിരിക്കുകയാണ്. സെല്ലിംഗ് പ്രഷർ ശക്തമാണെന്നാണ് ഈ ചാർട്ട് സൂചിപ്പിക്കുന്നത്. BSE ഓട്ടോ ഇൻഡെക്സ് ആണ് കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ ഇടിവ് നേരിട്ടത്. 8.8% ഓട്ടോ ഇൻഡെക്സ് ഇടിഞ്ഞു. ബാങ്ക് ഇൻഡെക്സിൽ 5.59% ഇടിവ് നേരിട്ടു. അതേസമയം BSE മെറ്റൽ ഇൻഡെക്സ് 8% കുതിച്ചുയർന്നു. ഓയിൽ ആൻഡ് ഗ്യാസ് 4.86% ഉയർന്നു. നിഫ്റ്റിക്ക് 16800 കടുത്ത റെസിസ്റ്റൻസ് നേരിടുന്നത്. കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി 16815.9 ഉയർന്നിരുന്നു. പക്ഷേ സ്ട്രോങ് ബൈങ് നടക്കാത്തതിനാൽ ഈ മുന്നേറ്റം തുടരാൻ കഴിഞ്ഞില്ല. പിന്നീട് 16400 ഇടിയുന്നതാണ് കണ്ടത്. വരുന്ന ആഴ്ചയും ഈ ഇടിവ് തുടരാനാണ് സാധ്യത. വീക്കിലി ഔട്ട്ലുക്കിൽ നിഫ്റ്റി ബിയറിഷ് ആണ്. 16450 ലെവലുകളാണ് നിഫ്റ്റിക്ക് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഉള്ളത്. ഈ ലെവലുകൾക്ക് മുകളിലേക്ക് പോയാലും നിഫ്റ്റി 16800 ലെവലുകളിൽ വീണ്ടും റെസിസ്റ്റൻസ് നേരിടും. 16000 നിഫ്റ്റിക്ക് മികച്ച സപ്പോർട്ട് ഉള്ളത്. പക്ഷേ 16000 ബ്രേക്ക് ചെയ്താൽ 15800 ഇടിയാനും 15800 ബ്രേക്ക് ചെയ്താൽ 15500 ഇടിയാനും സാധ്യതകളുണ്ട്. അതുപോലെ വീക്കിലി ഔട്ട്ലുക്കിൽ സെൻസെക്സും ബിയറിഷ് ആണ്. 56000 ലും 50500 ലുമാണ് സെൻസെക്സ് സ്ട്രോങ് റെസിസ്റ്റൻസ് നേരിടുന്നത്. നിലവിൽ 56000 താഴെ ക്ലോസ് ചെയ്തത് കൂടുതൽ ശക്തമായ ഇടിവിനുള്ള സൂചനയാണ് നൽകുന്നത്. 55000 57000 ലെവലുകളിലാണ് സെൻസെക്സിന് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് നേരിടുന്നത്. 54000 സപ്പോർട്ട് ഉണ്ടെങ്കിലും 52000 51500 ലെവലുകളിലേക്കും ഇടിയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ലോങ് ടേം ഔട്ട്ലുക്കിൽ സെൻസെക്സിന് 48000 46000 ലെവലുകളിലാണ് ഏറ്റവും സ്ട്രോങ് സപ്പോർട്ട് ഉള്ളത്. 14500 13000 ലെവലുകളിലാണ് നിഫ്റ്റിക്ക് ലോങ് ടേമിൽ ഏറ്റവും ശക്തമായ സപ്പോർട്ട് ഉള്ളത്. ഈ രണ്ട് ഇൻഡെക്സുകളും ഈ ലെവലുകളിലെത്തിയാൽ അടുത്ത ഒരു ബുൾ റാലിക്കുള്ള തുടക്കമാകും. അതുപോലെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് കടുത്ത സെല്ലിംഗ് പ്രഷറാണ് കഴിഞ്ഞ ആഴ്ച നേരിട്ടത്. ബിയറിഷായ ബാങ്ക് ഇൻഡെക്സിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 35100 ലെവലിലാണ്. 34000 ബാങ്ക് ഇൻഡെക്സിന് മികച്ച സപ്പോർട്ട് ഉണ്ടെങ്കിലും ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് 33000 ലേക്കും 32500 ലേക്കും ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ നൽകുന്ന സൂചന. എന്നാൽ 32500 32000 ലെവലുകളിൽ ബാങ്ക് ഇൻഡെക്സിന് മികച്ച സപ്പോർട്ടുണ്ട്. നിലവിൽ നേരിടുന്ന ഇടിവ് മികച്ച സപ്പോർട്ടുള്ള 32500 32000 ലെവലുകളിൽ നിൽക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇൻവെസ്റ്റ് ബെറ്റർ ബിൽഡ് വെൽത്ത്. താങ്ക് യു.